Hi friends, ellavarkum Aluva'sKitchen kitchen-inte pudiyoru video ilekku swagatham. Ippa Christmas kaalam okke alle, appo ellarum veettil cake undakkalokke nadakkundavum. Appo njan ennu undakkiyathaanu Spanish delight aanu cake. Appo namukku engane thayyaarakkane ennu kandu nokka. Appo aadyam thanne namukku cake undakkanulla tin onnu grease cheythu edukkana. Adinayittu aa tinilekku oru rendu thulli oil o butter o edaanu nuvacha cherthu kodukka. ഞാനിവിടെ രണ്ട് തുള്ളി ഓയിലാണ് എടുത്തേക്കുന്നത് അതിന് നല്ലപോലെ ഗ്രീസ് ചെയ്യാം എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കാം കേട്ടോ ഇപ്പൊ ഇത് എല്ലാ ഭാഗത്തേക്കും ആയിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം ഇനിയിപ്പോ നമ്മൾ ആ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് ആ ബ്രഷ് വെച്ച് വെറുതെ ഒന്ന് ഇങ്ങനെ ഓടിച്ചു കൊടുക്കുക കാരണം ആ ഓയിൽ ഇത്തിരി ഇതിൻ്റെ മുകളിലേക്ക് മാവാനാണ് അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം അതിനായിട്ട് ഞാൻ ഒരു കപ്പ് മൈദ അതിൽ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ പൗഡർ ഈ മൈദ ഈ കപ്പിലേക്ക് ഇട്ടതിന് ശേഷം അതിലേക്ക് ബാക്കിയുള്ള ഭാഗത്ത് മൈദപ്പൊടി ഇട്ട് എടുക്കുകയാണ് ചെയ്തത് നിലക്ക് എടുക്കുകയാണ് ചെയ്തത് അതായത് മനസ്സിലായെന്ന് വിചാരിക്കണം ഒരു കപ്പിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ പൗഡർ ഇട്ടതിന് ശേഷം ബാക്കി ഭാഗം മൈദ വെച്ച് ഫില്ല് ചെയ്തതിന് എടുക്കണം അങ്ങനെ ഒരു കപ്പ് പിന്നീട് തേക്കണത് രണ്ട് ടേബിൾ സ്പൂൺ ഡാർക്ക് കൊക്കോ പൗഡറാണ് ഭയങ്കര ഡാർക്കാണത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന അതാണ് അതാണ് എടുത്തേക്കണത് പിന്നെ എടുത്തേക്കണത് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ പിന്നീട് തേക്കണത് കാൽ ടീസ്പൂണിൻ്റെ പകുതി ഉപ്പ് ഇതെല്ലാം കൂടി നമുക്ക് മൂന്ന് പ്രാവശ്യം അരിച്ച് മാറ്റി വയ്ക്കാം നല്ലപോലെ മിക്സ് ചെയ്ത് അരിക്കുക എന്നിട്ട് മൂന്ന് പ്രാവശ്യം അരിക്കുക കേട്ടോ അപ്പോൾ ഇതുപോലെ വല്ല കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അത് കളഞ്ഞിട്ട് അരിച്ചെടുക്കുക ഇനി അതിനായിട്ട് ഇങ്ങനെ ഡ്രൈ ആയിട്ടുള്ളൊരു ബൗൾ എടുക്കുക അതിലേക്ക് നാല് മുട്ടയാണ് പൊട്ടിച്ചൊഴിക്കണത് ഇനി അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം ഒരു ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചിട്ടുണ്ട് ഇപ്പം ഞാനിവിടെ നമ്മൾ മൈദ എടുത്ത സെയിം കപ്പിൽ മുക്കാൽ കപ്പ് പഞ്ചസാര പൊടിക്കാത്ത പഞ്ചസാര ഒരു മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചു വെച്ചേക്കുന്നതാണ് നമ്മൾ എഗ്ഗ് ബീറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് മുക്കാൽ കപ്പ് പൊടിക്കാത്ത പഞ്ചസാര എടുത്തിട്ട് പൊടിച്ചെടുത്തേക്കണതാണ് കേട്ടോ മൈദ എടുത്ത സെയിം കപ്പിൽ നമുക്ക് എഗ്ഗ് ബീറ്റ് ചെയ്യാൻ തുടങ്ങാം ഈ സമയത്ത് ഞാൻ നമ്മുടെ ബിരിയാണി പോട്ട് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വന്ന് എഗ്ഗ് ബീറ്റ് ചെയ്യണത് അപ്പോൾ ഇത് റെഡി ആകുമ്പോഴേക്കും അതും റെഡി ആയിട്ടുണ്ടാവും ഇടയ്ക്കിടയ്ക്ക് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ എഗ്ഗ് നല്ലപോലെ ബീറ്റായി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് അര കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഈ വെജിറ്റബിൾ ഓയിൽ ഏത് ഓയിലായാലും മതി ഇനി ഫസ്റ്റ് സ്പീഡിലിട്ട് നമുക്കിതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഫസ്റ്റ് സ്പീഡിലിട്ടാൽ മതി ഇത്രയും മതിയാവും നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് മിക്സ് ചെയ്തെടുക്കാം ഓയിൽ ഒഴിച്ചതിന് ശേഷം ഫസ്റ്റ് സ്പീഡിലിട്ട് അടിക്കാം പിന്നെ ഒരുപാട് നേരം അടിക്കേണ്ട എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഇനി ബീറ്ററിൻ്റെ ആവശ്യമില്ല നമുക്ക് ബീറ്റർ മാറ്റാം കേട്ടോ ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം സൈഡിൽ നിന്നൊക്കെ എടുത്ത് എന്നിട്ട് നമ്മൾ അരിച്ചു വെച്ചേക്കണ പൊടി കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം നമുക്ക് ഒരു വിസ്ക് വെച്ച് ചെയ്യണതായിരിക്കും എളുപ്പം ഇതാ നമുക്ക് ഞാനിവിടെ ഇപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം പാലെടുത്ത് വെച്ചിട്ടുണ്ട് അതിൽ ഒരു ടേബിൾ സ്പൂൺ ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇൻഗ്രീഡിയൻറ്റ് മൊത്തം ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഞാനൊരു അര ടീസ്പൂൺ ചൊറുക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ ചൊറുക്ക ചേർത്ത് കൊടുക്കാം
ഇനി നമുക്കിത് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ നേരത്ത് ഓവൻ നല്ലപോലെ ഹീറ്റായി കിടപ്പുണ്ട്. ഓവനെല്ലാം ബിരിയാണി പോട്ട്. ഇനി നമുക്കൊരു ഈർക്കിളിയോ അല്ലെങ്കിൽ ഒരു ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് എയർ ബബിളൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ചൂടായി കിടപ്പുണ്ട്. ഞാൻ എഗ്ഗ് ബീറ്റ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് പറഞ്ഞില്ലേ, അപ്പോഴാണ് ഇത് ഓൺ ചെയ്ത് വെച്ചത്. കൈയൊന്നും പൊള്ളാണ്ട് സൂക്ഷിച്ച് വെച്ചു കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിൽ തന്നെയാണ് പ്രീ ഹീറ്റ് ചെയ്യാനും വെച്ചിരുന്നത്. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒരു 35 മിനിറ്റ്, എന്റെ ഈ ഗ്യാസ് ബർണറിന് 35 മിനിറ്റ്, മാക്സിമം 40 മിനിറ്റ് എടുക്കുള്ളൂ, ചിലർക്ക് 30 മിനിറ്റ്. അപ്പൊ അത് അവരവരുടെ സ്റ്റൗ ടോപ്പിന്റെ ഇതനുസരിച്ച് നിങ്ങൾക്ക് അറിയുള്ളൂ. അപ്പൊ അത് നോക്കിയിട്ട് എടുക്കുക. ഇനി നമുക്കൊരു 30 മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ എന്തായാലും കേക്കിന്റെ മണം വന്നിട്ടുണ്ടോന്ന് അല്ലെങ്കിൽ നമുക്കൊന്ന് വന്ന് നോക്കും. ഇതിപ്പോ ഗ്ലാസ് ടോപ്പ് ആയതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ 30 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്നിട്ട് നോക്കിയാൽ മതി കേട്ടോ. കേക്കായോ എന്ന് നോക്കാം നമുക്ക്. ഇപ്പൊ ഒരു 40 മിനിറ്റ് ആയിട്ടുണ്ട്. കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് എടുക്കാം. അത് സൂക്ഷിച്ച് എടുക്കാട്ടോ. ഇനി ഇത് നല്ലപോലെ തണുത്തിട്ട് വേണം നമുക്ക് ഇതിൽ നിന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാനായിട്ട്. ഈ കേക്കിലേക്ക് ഫില്ലിങ്സ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഗ്യാസ് സ്റ്റൗ ഞാൻ കത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നല്ലപോലെ ചൂടായിരിക്കുകയാണ്. തീ സിമ്മിലാക്കി കൊടുക്കാം. സിമ്മിൽ തന്നെ വെച്ചു കൊടുക്കാം. സൈഡിൽ നിന്നൊക്കെ നല്ലപോലെ മെൽറ്റായി വരും പഞ്ചസാര. ആ സമയത്ത് നമുക്ക് ഇത് പതുക്കെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. അത് ചൂടായി വന്ന നേരം കൊണ്ട് ഞാനിവിടെ 1/2 കപ്പോളം ബദാം പരിപ്പും അതുപോലെ അണ്ടിപ്പരിപ്പും, രണ്ടും കാഷ്യൂസും ബദാമും എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും നമുക്ക് ചെറുതായിട്ടൊന്ന് ഇടിയന് എന്തെങ്കിലും വെച്ചൊന്ന് ചെറുതായിട്ട് ചതച്ചെടുക്കട്ടെ. ചെറുതായിട്ട് മാത്രം ഒരുപാട് പൊടിഞ്ഞു പോവണ്ട. എന്നിട്ട് നമുക്ക് പഞ്ചസാര നല്ലപോലെ മെൽറ്റാവാൻ തുടങ്ങിയിട്ടുണ്ട്. തീ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കാം. നല്ലപോലെ മെൽറ്റായതിന് ശേഷം നമുക്കിതിലേക്ക് നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഒരുപാട് ബ്രൗൺ കളർ ആവണ്ട, ഒരു ഗോൾഡൻ ബ്രൗൺ ആയാൽ മതി. ഇപ്പൊ പഞ്ചസാര മെൽറ്റ് ആയിട്ടുണ്ട് നല്ലോണം. നമുക്ക് അതിലേക്ക് 1 ടീസ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ചൂടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടിക്കോളും. അതിലേക്ക് നമുക്ക് നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഇത്ര ഉള്ളൂ. ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ആ നേരത്ത് ഞാനൊരു സ്റ്റീൽ പാത്രത്തിലേക്ക് ബട്ടർ തേച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ കമത്തി വെച്ചിട്ടാണ് ചെയ്തത്, അല്ലെങ്കിൽ അതെല്ലാം ഉള്ളിലേക്ക് പൊട്ടിച്ചെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് അങ്ങനെ കമത്തി വെച്ചേക്കുന്നത്. സെറ്റ് ആയിട്ടുണ്ട്. സ്റ്റവ് ഓഫ് ചെയ്യാം. നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഇത് വെച്ചു കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ഈ ഫില്ലിങ്സ് ഉണ്ടാക്കിയില്ലേ നമ്മൾ, അത് ഇതുപോലെ പതുക്കെ പതുക്കെ വിടിയിച്ചെടുക്കാം കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ വിടിയിച്ചെടുത്താൽ മതി. പൊക്കി പൊക്കി നമുക്ക് എടുക്കാൻ പറ്റും. ഇതെല്ലാം വിടിയിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പൊടിച്ചെടുക്കണം. ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് കവറിൽ എന്തെങ്കിലും ഇട്ടിട്ട് വെറുതെ ഇടിയും വെച്ചൊന്ന് ചതച്ചു കൊടുത്താൽ മതി. ഇത് ഞാനൊരു പ്ലാസ്റ്റിക് കവറിലേക്ക് ഇട്ട് കൊടുക്കേണ്ട, ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചതച്ചെടുക്കാം നമുക്ക് വെച്ച്. വേണ്ട, ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം.
ഇനി നമുക്ക് കേക്ക് സോക്ക് ചെയ്യാനായിട്ട് ഒരു സിറപ്പ് ഉണ്ടാക്കാം. അതിൽ അതിനായിട്ട് ഞാനിവിടെ ഒരു അര കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പാൽ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതൊന്ന് ചൂടായി വരട്ടെ. ഇനി അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണോളം ബൂസ്റ്റാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് കേട്ടോ. അതിലേക്ക് ഞാൻ ഒരു നുള്ള് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് തിളക്കട്ടെ. അപ്പം അത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനത് ഓഫ് ചെയ്യണം. ഇനി ഇത് നല്ലപോലെ തണുത്തിട്ട് വേണം നമുക്ക് കേക്കിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യണം ഞാൻ. ഇനി ഇത് തണുത്തിട്ട് നമുക്ക് കേക്കിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഒരു ബൗളിൽ വെള്ളം ചൂടാവാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഗണാഷ് ഉണ്ടാക്കി എടുക്കണം, അതിന് വേണ്ടിയാണ്. അപ്പം ഞാനിവിടെ എടുത്തേക്കുന്നത് മെലോൻ്റെ ഡാർക്ക് കോമ്പൗണ്ട്. അതൊരു 3 ബാറായിട്ടാണ് വന്നത്. അതിൽ നിന്ന് ഒരു പീസാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇത് ഏകദേശം ഒരു 150 ഗ്രാം ഉണ്ടാവും. ഇത് മൊത്തത്തിൽ ഞാൻ എടുക്കണില്ല, ഒരു 100 ഗ്രാമൊക്കെ എടുക്കണുള്ളൂ. കാരണം ഞാൻ ഒരുപാട് ഗണാഷ് ചേർക്കാനുള്ള ചോക്ലേറ്റിൻ്റെ കൂടെ ഡാർക്ക് കൊക്കോ പൗഡറിൽ എടുത്തേക്കണേ. പിന്നെയും കുറേ കൂടി ആകുമ്പോൾ കയ്പ് ടേസ്റ്റ് വരണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ കുറച്ച് മാത്രം ഇതിൽ നിന്ന് ചേർക്കണുള്ളൂ കേട്ടോ. ഇതിലേക്ക് ഞാനൊരു ബൗള് വെച്ചിട്ടുണ്ട്. അതിൽ ചോക്ലേറ്റ് ഇട്ടതിൻ്റെ പാടാണ് ആ കാണുന്നത്. അതിലേക്ക് അര കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അത് നല്ലപോലെ ചൂടായി വരട്ടെ. എന്നിട്ട് വേണം നമുക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാനായിട്ട്. ക്രീം നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കുറച്ച് നേരം നമ്മൾ അനക്കാണ്ട് വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ മെൽറ്റായി വന്നോളും. സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട് ഞാൻ. കണ്ട എല്ലാം നല്ലപോലെ മെൽറ്റായിട്ടുണ്ട്. സ്റ്റൗ നേരത്തെ തന്നെ ഓഫ് ചെയ്ത് കൊടുത്ത്, ഒരുപാട് ചൂട് കൂടിക്കഴിഞ്ഞാൽ അടിയിൽ കിടക്കുന്ന ചോക്ലേറ്റ് ഇടയ്ക്ക് ഇളക്കി കൊടുത്തില്ലെങ്കിൽ കട്ട പിടിച്ചു പോകും. അപ്പോൾ അതും ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ ഈ ഗണാഷ് ഒന്ന് അരിച്ചിട്ടാണ് നമ്മൾ കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അരിച്ചിട്ട് ഒഴിക്കുക. ഇനി ഒരു കേക്ക് ബോർഡ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കേക്ക് ഡിമോൾഡ് ചെയ്യും. നല്ലപോലെ തണുത്തൊക്കെ ഇരിപ്പുണ്ടാവും. ഇനി അതിൻ്റെ ബട്ടർ പേപ്പർ മാറ്റി കൊടുക്കുക. അടിയിൽ നമ്മളിട്ടിരുന്ന ബട്ടർ പേപ്പർ മാറ്റി കൊടുക്കുക. 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കുക. നൂല് കൊണ്ടോ കത്തി കൊണ്ടോ എങ്ങനെ വേണമെങ്കിലും അവരവരുടെ എളുപ്പത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് 1¼ കപ്പോളം ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ്. ഇത് ഈ ലൂസ് കൺസിസ്റ്റൻസിയിലായിരിക്കണം, എന്നാൽ നല്ല തണുപ്പുണ്ടാവുകയും വേണം. ആ പാകത്തിന് വേണം എടുക്കാനായിട്ട്. അത് ഞാനൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് നല്ലപോലെ അത് ബീറ്റ് ചെയ്തെടുക്കുക. ചെറിയ സ്പീഡിൽ നിന്ന് തുടങ്ങി വലിയ സ്പീഡിലേക്ക്, ഫുൾ സ്പീഡിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്യുക. എനിക്കൊരു 7 മിനിറ്റ് എടുത്ത് ഇതുപോലെ ബീറ്റായി കിട്ടാൻ. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ബൂസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണോളം ചോക്ലേറ്റ് ഗണാഷ് നമ്മൾ റെഡിയാക്കി വെച്ചില്ലേ, തണുത്തതായിരിക്കണം, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കോഫി പൗഡർ, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുക. എല്ലാം എല്ലാ ഭാഗത്തും ആകാൻ പാകത്തിൽ നല്ലപോലെ ബീറ്റ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് കേക്ക് ലെയർ ചെയ്യാൻ തുടങ്ങാം. ഇപ്പം അത് റെഡി ആയിട്ടുണ്ട്. ഇനി അത് നീക്കി വെച്ചിട്ട് നമുക്ക് കേക്ക് സോക്ക് ചെയ്യാൻ തുടങ്ങാം. ഞാനിപ്പോൾ ഫസ്റ്റ് ലെയർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഏറ്റവും മുകളിലുണ്ടായിരുന്നതാണ് ഏറ്റവും താഴ്ത്ത് വെച്ചേക്കുന്നത്. അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഷുഗർ സിറപ്പില്ലേ, മിൽക്ക് മെയ്ഡും പാലും എല്ലാം ചേർത്തുണ്ടാക്കിയത്, ആ ബൂസ്റ്റൊക്കെ ചേർത്തുണ്ടാക്കിയത്, അത് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. നല്ലപോലെ തന്നെ സോക്ക് ചെയ്തെടുക്കുക. കേക്ക് സോഫ്റ്റാണ്, അപ്പോൾ അതിനനുസരിച്ച് ഒഴിക്കുക. എന്നിട്ട് ഞാനിപ്പോൾ ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലേക്കാണ് ആക്കി കൊടുക്കുന്നത്. എളുപ്പത്തിന് വേണ്ടി അങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു ഗ്ലാസ്സിലോ കപ്പിലോ എന്തിലെങ്കിലും പൈപ്പിംഗ് ബാഗ് ഇറക്കി വെച്ചിട്ട് അതിലേക്ക് ഇതുപോലെ ആക്കി കൊടുക്കുക. അപ്പോൾ എളുപ്പമുണ്ടാവും നമുക്ക് ഇത് ക്രീം നിറയ്ക്കാനായിട്ട്. അതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യണത്. വലിയൊരു പൈപ്പിംഗ് ബാഗ് തന്നെ എടുക്കുകയാണെങ്കിൽ എളുപ്പമായിരിക്കും, ഒരുപാട് പ്രാവശ്യം നിറയ്ക്കേണ്ട. ഇനി ഇതുപോലെ താഴത്തെ ടിപ്പൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് ചുറ്റിച്ചു കൊടുക്കുക. എളുപ്പത്തിന് വേണ്ടി ചെയ്യണതാണ് ഇത്. ഇനി ചെയ്തിട്ട് നമ്മൾ ലെവൽ ചെയ്തില്ല എന്നുണ്ടെങ്കിലും പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ഒന്ന് ചെറുതായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. വേഗം വേഗം തീരാൻ വേണ്ടിയാണ്. ഇനി അതിലേക്ക് നമ്മളൊന്ന് ഫിനിഷ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കിയ പ്രലയൻസ് ഇല്ലേ, നമ്മൾ ഫില്ല് ചെയ്യാനായിട്ട് കാരമൽ ചെയ്ത് കാഷ്യു കാരമൽ ചെയ്ത് അത് ഇതിൽ ഇതുപോലെ ഇട്ട് കൊടുക്കാം. അത് എന്തോരം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കുക. ഇനി സെയിം പ്രൊസീജിയർ ആവർത്തിക്കുക. ഷുഗർ സിറപ്പ് ഒഴിക്കുക, ക്രീം ചെയ്യുക, നട്ട്സ് വെച്ച് കൊടുക്കുക. അങ്ങനെ എല്ലാം റെഡിയാക്കി എടുക്കുക. അതിനുശേഷം നമ്മൾ ഏറ്റവും അടിയിലുള്ള കേക്കിൻ്റെ ലെയറാണ് ഏറ്റവും മുകളിൽ വയ്ക്കുന്നത്. അപ്പം നല്ല ഷേപ്പ് കിട്ടാനും എല്ലാത്തിനും എളുപ്പമായിരിക്കും അത്. ഇനി അതുപോലെ തന്നെ അതും ഫിനിഷ് ചെയ്യുക. മുകളിലെ കേക്കിൻ്റെ മുകളിൽ നമ്മൾ
പ്രലൈൻസ് വെച്ച് കൊടുക്കേണ്ട, കാരണം നമുക്ക് ഇനി ഫിനിഷ് ചെയ്തെടുക്കാനുള്ള. ഇനി ലാസ്റ്റ് നമ്മളൊന്ന് ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. എല്ലാ ഭാഗവും ഒന്ന് ഫിനിഷ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് നേരം, അല്ലെങ്കിൽ നമ്മൾ ഫ്രീസറിൽ വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 10 മിനിറ്റ് ഫ്രീസറിലേക്കാണ് വെച്ച് കൊടുക്കുന്നത്. അത്യാവശ്യം നല്ലോണം തന്നെ ക്രംസൊക്കെ ഒന്ന് ഒതുക്കി ഇതുപോലെ കോട്ട് ചെയ്തെടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. എടുത്ത് വീണ്ടും ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് നമ്മളൊന്ന് ഫിനിഷ് ചെയ്ത് കൊടുത്താൽ മതി. ക്രീം ബാക്കിയുള്ളത് വെച്ച് ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇതിപ്പോൾ ഫിനിഷാക്കി എടുത്തിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് ഫിനിഷ് ചെയ്താൽ മതി. അപ്പം ബാക്കി ഉണ്ടായിരുന്ന ക്രീമിലേക്ക് ബാക്കി നമ്മുടെ ചോക്ലേറ്റ് ഗണാഷ് ഇരിക്കുന്നത് ഇനി കുറച്ച് ഞാൻ എടുത്തിട്ട് ഞാൻ ഫ്രീസറിൽ വെച്ച് ഇത്തിരി നേരം, ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് നേരം, അത് ഇത്തിരി മിക്സ് ചെയ്താണ്ട് ആ ക്രീം സെറ്റ് ചെയ്തത്. അതിൻ്റെ മുകളിലൊരു സ്ക്യൂർ വെച്ചൊരു ഡിസൈൻ പോലെ ഇങ്ങനെ വരച്ചു കൊടുത്തതാണ്, ഒരു വര പോലെ വരച്ചു കൊടുത്തതാണ്. അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഡിസൈൻസൊക്കെ തീരുമാനിക്കുക. നന്നായിട്ട് ഡിസൈൻ ചെയ്യാവുന്നവർ അറിയാം, എനിക്ക് അത്ര എക്സ്പീരിയൻസ് ഇല്ലാതുകൊണ്ട് ഇതുപോലെയൊക്കെ ഒപ്പിച്ചെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുപോലെ ചെയ്തെടുക്കാം നമുക്ക്. ഇപ്പോൾ സെൻറ്ററിൽ ഒരു ഡിവൈഡർ പോലെ അത്രേ ഉള്ളൂ. അതിനുശേഷം ഞാൻ നേരത്തെ തയ്യാറാക്കിയ ഗണാഷ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഡ്രിപ്പായിട്ട് ചെയ്യേണ്ടവർക്ക് ഡ്രിപ്പായിട്ട് ചെയ്യാം, ഞാനിപ്പോൾ ഫുള്ളായിട്ടാണ് ചെയ്യണേ. അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാനപ്പോൾ എന്തായാലും ഗണാഷ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റാക്കിയായിരുന്നു, തണുപ്പിച്ചായിരുന്നു. ഒരുപാട് തണുപ്പിക്കണ്ട, കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് ഒഴിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനിയിപ്പോൾ കട്ടയായി പോയാൽ തന്നെ ഒന്ന് ചെറുതായിട്ട് ചൂടുവെള്ളത്തിൽ ഇറക്കി വെച്ചാൽ നമുക്ക് ലൂസ് കൺസിസ്റ്റൻസി കിട്ടുകയും ചെയ്യും. ഇനിയിപ്പോൾ സെയിം നോസിൽ വെച്ച് തന്നെ ഞാൻ ആ ബാക്കി ഉണ്ടായിരുന്ന ക്രീം കൊണ്ട് ഒന്ന് ബോർഡർ കെട്ടിക്കൊടുക്കുകയാണ്. അതുകൊണ്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ചോക്ലേറ്റിൻ്റെ ചോക്ലേറ്റ് ഗണാഷ് ഒഴിച്ചു കൊടുത്ത് ഞാൻ ഗോൾഡൻ ബോൾസ് വെച്ചാണ് ഒന്ന് എന്താ പറയുക ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് നമുക്ക് കേക്ക് മെറ്റീരിയൽസൊക്കെ വിൽക്കുന്ന ഷോപ്പിൽ മേടിക്കാൻ കിട്ടും, അവിടെ നിന്ന് വാങ്ങാവുന്നതേ ഉള്ളൂ. ഇപ്പുറത്തെ വശം, അതായത് വൈറ്റ് വന്ന വശത്ത് ഞാൻ നേരത്തെ നമ്മൾ തയ്യാറാക്കിയ പ്രലൈൻസാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറുതായിട്ട് പൊടിച്ചതിന് ശേഷം ഇങ്ങനെ ഇട്ട് കൊടുക്കുക, സൈഡിലും കുറച്ച് ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ കേക്ക് ഡെക്കറേഷൻ. ഇനി ഇത് തണുപ്പിച്ചതിന് ശേഷം നമുക്ക് മുറിക്കാം. അപ്പോൾ ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുക. കേക്ക് റെഡി ആയിട്ടുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കണം. ഞാൻ എന്നും പറയണ പോലെ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും, അതൊന്ന് പ്രസ് ചെയ്യുക, പോളെന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും, അതൊന്ന് എനേബിൾ ചെയ്യുക. കാണുന്ന കൂട്ടുകാർ നിങ്ങളുടെ കൂട്ടുകാർക്കും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും കമൻറ്റ് ബോക്സിൽ പറയുക കേട്ടോ. ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് കണ്ടു നോക്കുക, എന്നിട്ട് അതിൻ്റെയും ഫീഡ്ബാക്ക് ഒന്ന് പറയുക. ഇതൊക്കെയാണ് ഒന്ന് പറയാനുള്ളത്. കേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നെന്ന് ഞാൻ വിശ്വസിക്കണം. എല്ലാവരും തന്നെ ഇപ്പോൾ കേക്കൊക്കെ ഉണ്ടാക്കുന്ന സമയമല്ലേ, അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നും പറയണ പോലെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി. വേറൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.